ॐ श्री गुरुभ्यो नमः हरि ॐ स्वामिये शरणमय्यप्प എല്ലാവർക്കും അനന്ത കോടി പ്രണാമം. തത്വമസിയുടെ ഒരു തേടിയുള്ള യാത്രയിൽ പെരുമേലിൽ നിന്നും പരമ്പരാഗത ഗാനന പാത വഴി പമ്പയിലെത്തി, പമ്പയിൽ നിന്നും ഏലിമല കയറി അപ്പാച്ചിമേട് പാച്ചിക്കുഴിയും താണ്ടി ശബരിപീഠവും ശരംകുത്തിയും താണ്ടി സന്നിധാനത്തിലെത്തി, സന്നിധാനത്തിലെത്തി നിൽക്കുമ്പോൾ നേരെ മുന്നിൽ സത്യമായ പൊന്നും 18-ാം പടി ശോഭിച്ച് നിൽക്കുന്നത് കാണാം. കോടിക്കണക്കിന് ഭക്തന്മാർ കയറിപ്പോകുന്ന ഒരേ ഒരു വഴി 18-ാം പടി. സത്യമായ പൊന്നും 18-ാം പടി കയറിയാലാണ് സച്ചാൽ ഭഗവത് ദർശനം സാധിക്കുക. എന്താണ് ഈ 18-ാം പടി? തത്വമസിയുടെ പൊരുൾ തേടിയുള്ള യാത്രയിൽ പരമപ്രധാനമാണ് 18-ാം പടി. 18 പടികളുണ്ട്. പൊന്നും 18-ാം പടി എന്ന് പറയാം. എങ്ങനെ പൊന്നും 18-ാം പടിയായത്? പൊന്നുകൊണ്ട് പൂശിയത് കൊണ്ടാണോ? 18-ാം പടി എന്നാൽ 18 പടികൾ. ഈ 18 പടികൾക്ക് 18 തത്വങ്ങളുണ്ട്. 18 തത്വങ്ങൾ പല വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. നമുക്ക് ക്രമികമായിട്ട് ഓരോന്നും ചിന്തിക്കാം. വളരെ വിശദമായിട്ട് തന്നെ ചിന്തിക്കേണ്ട വിഷയമാണ്. 18 പടികൾക്ക് 18 തത്വങ്ങൾ. 18 വിധത്തിലുള്ള കലുഷതകളെ നമ്മൾ ജയിക്കണമെന്ന് 18 പടികൾ തത്വത്തോടു കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. ആദ്യത്തെ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളാണ്. പിന്നീട് അഷ്ടരാഗങ്ങൾ 8. ത്രിഗുണങ്ങൾ 3. ഇപ്പൊ 8, 5, 13, 3, 16. വിദ്യയും അവിദ്യയും ചേരുമ്പോൾ 18. അല്ലാതെ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചപ്രാണങ്ങളെയും 5 ഉപപ്രാണങ്ങളെയും ചേർത്ത് 10, 5, 15 പറയുന്നു. അന്ധകരണങ്ങളെ ചേർത്ത് 3 കൂട്ടി പറയുന്നു. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ 5 പ്രാണനെ മാത്രമായിട്ട് പറയുന്നു. 5 പ്രാണങ്ങൾ, അങ്ങനെ 10 അന്ധകരണങ്ങൾ പറയുന്നു. പിന്നീട് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ പറയുന്നു. അങ്ങനെയും 18-നെ കുറിച്ച് പറയുന്നു. അതുപോലെ ക്ഷേത്രത്തിന് ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള 18 മലകളെ കുറിച്ച് പറയുന്നു. 18 മലകളുടെ പ്രതീകമായിട്ട് പറയുന്നു. പതിനെട്ട് മലകൾ: 1 പൊന്നമ്പലമേട്, 2 ഗരുഡമല, 3 നാഗമല, 4 സുന്ദരമല, ചിറ്റമ്പലമല, കൽഹിമല, മാതൻകമല, മയിലാട്ടുംമല, ശ്രീപാദമല, ദേവരമല, നിലയ്ക്കൽമല, തലപ്പാറമല, നീലിമല, കരിമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, ശബരിമല. അങ്ങനെ 18 മലകളെ കുറിച്ച് പറയുന്നു. കൂടാതെ 18 പടികളില് 1 മുതൽ 5 വരെ ഇന്ദ്രാദി ദേവതകൾ, 6 മുതൽ 13 വരെയുള്ള പടികളിലെ രാഗങ്ങൾ അഷ്ടരാഗങ്ങൾ, 14 മുതൽ 16 വരെയുള്ള പടികളെ ത്രിഗുണങ്ങളായിട്ട് പറയുന്നു. 17, 18 വിദ്യയും അവിദ്യയും, അങ്ങനെ 18 പറയുന്നു. അങ്ങനെ ഈ 18-ന്റെ പ്രാധാന്യം ധാരാളം ഉണ്ട്.
പതിനെട്ട് മലദൈവങ്ങൾക്ക് നടുവിലാണ് അയ്യപ്പ സ്വാമി ഇരിക്കുന്നതെന്ന് പറയുന്നു. അതിനെ സൂചിപ്പിക്കാനാണ് പതിനെട്ട് പടികളെന്ന് പറയുന്നത്. പതിനെട്ട് അവസ്ഥകളെ തരണം ചെയ്ത് ഭക്തർ ഈശ്വരനിൽ എത്തിച്ചേരുന്നു അഥവാ മോക്ഷം പ്രാപിക്കുന്നുവെന്ന സങ്കല്പം മറ്റൊരു തരത്തിൽ പറയുന്നു. മനുഷ്യന്റെ പരിമിതമായ ബോധമണ്ഡലം പരിശീലനത്തിലൂടെ ആറു തലങ്ങൾ കടന്നാണ് പൂർണ്ണ വികാസത്തിന്റെ പരമ സ്വാതന്ത്ര്യം നേടുന്നത്. ഈ ആറു ഘട്ടങ്ങളെയും അവ ഓരോന്നിൻ്റെയും ഉപവിഭാഗങ്ങളെയും സൂചിപ്പിക്കുകയാണ് പതിനെട്ട് പടികൾ എന്നും പറയുന്നു. അതായത് ആദ്യത്തെ അഞ്ച് പടികൾ ശബ്ദ സ്പർശരൂപ രസഗന്ധങ്ങൾ, ഈ ഇതെല്ലാം ഇന്ദ്രിയ അനുഭവങ്ങളാണ്. പിന്നീടുള്ളത് അഷ്ടരാഗങ്ങൾ, കാമം ക്രോധം മോഹം ലോഭം മതം ആത്സര്യം രംഭ അസൂയ, ഇങ്ങനെയുള്ള വൈകാരിക ഭാവങ്ങൾ. പതിനാല് മുതൽ പതിനാറ് വരെയുള്ളവ സത്വരജസ്തമോ ഗുണങ്ങൾ. പിന്നീട് വരുന്നു ജ്ഞാനവും അജ്ഞാനവും, അവിദ്യ വിദ്യ എന്നൊക്കെ പറയുന്ന അവസ്ഥ. അപ്പോ ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർന്ന് പരിമിതമാക്കിയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സാധാരണഗതിയിൽ മനുഷ്യന്റെ ബോധമണ്ഡലം. അജ്ഞാനത്തിന്റെ ഈ അവസ്ഥയായ അവിദ്യയാണ് പതിനേഴാമത്തെ പടി സൂചിപ്പിക്കുന്നത്. ബോധമണ്ഡലത്തിന്റെ ഈ പരിമിതാവസ്ഥയെ വിദ്യ കൊണ്ട് മാത്രമേ അതിലംഘിക്കുവാൻ കഴിയൂ. ആ വിദ്യയാണ് പതിനെട്ടാമത്തെ പടി. അപ്പൊ പതിനെട്ടാം പടി വിദ്യയെ പ്രതിനിധാനം ചെയ്യുന്നു. വിദ്യയാൽ അവിദ്യ അതിലംഘിക്കപ്പെടുന്നു. വിദ്യ എന്ന പടിയും കടക്കുമ്പോൾ ആ ജീവാത്മാവ് എല്ലാ പരിമിതികളിൽ നിന്നും വിമുക്തമായി പരമാത്മാവിന്റെ പൂർണ്ണ പ്രജ്ഞ എന്ന സ്വാതന്ത്ര്യം കൈവരിക്കുന്നു, മോക്ഷത്തെ പ്രാപിക്കുന്നു. ഈ വിദ്യ വരെ ഒരു ദ്വൈതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ജ്ഞാനം ആർജിച്ച് ആ പടിയും കടക്കുമ്പോൾ ദ്വൈതം അദ്വൈത ബോധത്തിന് വഴിമാറിപ്പോകും. അവിടെയാണ് തത്വമസി എന്ന വാക്യം അത് നീയാകുന്നു എന്ന് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ശ്രീ ശബരീശന്റെ തത്വം ജ്ഞാനമാകുന്ന പടിയും കടക്കുന്നതോടെ ഭഗവാന്റെ ചിന്മുദ്ര സൂചിപ്പിക്കുന്നത് പോലെ ജീവാത്മാവ് തൻ്റെ അപരിമേയമായ ഉമ്മയുമായി താതാത്മ്യം പ്രാപിച്ച ആനന്ദത്തിൽ നിത്യമാകുന്ന ഭയരഹിതനും സ്വതന്ത്രനുമായി തീരുന്നു. ഈ ഒരു ബോധത്തെ നമുക്ക് ആർജിക്കാൻ മണ്ഡലകാലവും വ്രതവും ഈ കഠിനമായ യാത്രയുമെല്ലാം ആവശ്യമാണ്. വിശദമായിട്ട് ക്രമികമായിട്ട് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകും. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനിയും നമുക്ക് പറയാനുണ്ട്. സന്നിധാനത്തിലെത്തി പതിനെട്ടാം പടി കയറി ഭഗവത് ദർശനമാണ്. എന്തായാലും വളരെ സന്തോഷം. എല്ലാവർക്കും നമ്മളുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം, ഹരി ഓം.